സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ ധർണ തൊടുപുഴ ബ്രാഞ്ചിന് മുമ്പിലാണ് ധർണ സംഘടിപ്പിച്ചത്. എൽ ഐ സി മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന കരിനിയമങ്ങളെ പ്രതിഷേധിച്ച് എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ തൊടുപുഴ ബ്രാഞ്ച് ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൊടുപുഴ എൽ ഐ സി ഓഫീസിന് മുൻപിൽ നടന്ന സമരം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ ലക്ഷോപലക്ഷം വരുന്ന ഏജന്റുമാർ പണിയെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇന്ന് എൽ ഐ സി ഇന്ന് വളർച്ചയുടെ പടവുകൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. ഇന്ന് സാമ്പത്തിക മേഖലയിലെ കുറച്ച് ഓഹരികളെല്ലാം ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഒരിടപാട് മലയാളത്തിൽ വന്ന കച്ചവടം തുടങ്ങി. ആ ഒരു സംവിധാനം പൊളിച്ചും അറിഞ്ഞും അറിയാതെ നടക്കുന്നുണ്ട്. അവർക്കറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്വകാര്യ വായ്പകൾ സംഘടിപ്പിച്ച ഒരു സമരത്തിൽ ഞാൻ പങ്കെടുക്കാനായി എത്തി. കത്തലിക് ശ്രീയമ്മാനിന്റെ 5,500 കോടി രൂപയുടെ ഓഹരി ഇവിടുത്തെ കനേഡിയൻ കമ്പനിക്ക് വിൽക്കുകയുണ്ട്. ആ കനേഡിയൻ കമ്പനിക്കാരെ തീരുമാനിക്കും കത്തലിക് ശ്രീയമ്മാനിന്റെ ബാങ്കുകളിൽ ആര് ജോലി ചെയ്യണം, ആര് ജോലി ചെയ്യേണ്ട, അവരെന്ത് കൊടുക്കണം, എന്ത് കൊടുക്കേണ്ട, അവര് കോവിഡ് കാലങ്ങളിൽ ഡ്യൂട്ടി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കണോ, അവന് മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കണോ, ഏത് ജീവനക്കാരെ എവിടെ നിയമിക്കണം, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു. അതിന്റെ മറ്റൊരു ചിത്രമാണിത്. എൽ ഐ സിയുടെ ഓഹരികൾ പൊതുവിപണിയിൽ വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് വിറ്റഴിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കാണ്. ഈ കോർപ്പറേറ്റുകളാണ് ഇനി ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരുവിധ ആനുകൂല്യമില്ല. അസംഘടനയിൽ തൊഴിൽ ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമുകൾ പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെയും അധികം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത എന്നുള്ളതാണ് ഞാനുള്ളത്. ബ്രാഞ്ച് കൗൺസിൽ പ്രസിഡന്റ് കെ സി ത്രേസ്യാമ്മ അധ്യക്ഷയായി. ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി എൻ രാജീവൻ, സൈജൻ സ്റ്റീഫൻ, ജോർജ് അഗസ്റ്റിൻ, മാനുവൽ ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു. സി പി കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു.